പാല ടൗൺ ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നിട്ട് മാസങ്ങളേറെയായെങ്കിലും പുനർനിർമ്മാണത്തിന് നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തെ കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നത് മഴക്കാലം എത്തിയതോടെ യാത്രക്കാർ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് വൈക്കം മരങ്ങാറ്റുപള്ളി ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്കാണ് ബസ് കാത്ത് നിൽപ്പ് ദുരിതമാകുന്നത് വെയിലും മഴയും സഹിച്ച് ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക് വിദ്യാർത്ഥികളും പ്രായമായവരും ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഈ റൂട്ടുകളിൽ നീണ്ട ഇടവേളകളിലാണ് ബസ്സുകൾ എത്തുന്നത് അതിനാൽ ഏറെ നേരെ വെയിലും വഴിയുമേറ്റ് നിൽക്കേണ്ട സാഹചര്യമാണുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാഗും യൂണിഫോമും നനയുന്നത് ഇവരെ ബുദ്ധിമുട്ടിലാക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു മാസങ്ങളായി ഒരേ അവസ്ഥ മാസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി ബസ് തട്ടിയതിനെ തുടർന്നാണ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണത് പഴകി തുരുമ്പിച്ച കമ്പികളിൽ ഉറപ്പിച്ചിരിക്കുന്ന മേൽക്കൂര ചെറിയ ആഘാതത്തിൽ തന്നെ നിലംപൊത്തുകയായിരുന്നു ഇതിനുശേഷം നിരവധി തവണ അധികൃതർ എത്തി അളവെടുത്തു പോയെങ്കിലും കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കാനായിട്ടില്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കാൻ ഇനി എത്രനാൾ കാത്തിരിക്കണം എന്ന ചോദ്യമാണ് യാത്രക്കാർ അടക്കമുള്ളവർ ചോദിക്കുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർവിഷൻ ന്യൂസ് പാല